എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പാകിസ്ഥാനെതിരായ മിന്നുന്ന വിജയത്തിന് ശേഷം ഗ്രൂപ്പ് എയിൽ USAയായിട്ടുള്ള പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ. നാളെ വൈകിട്ട് 8 മണി മുതലാണ് മത്സരം നടക്കുക. നിലവിൽ ഗ്രൂപ്പ് എയിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. അതേപോലെ 2-ാം സ്ഥാനത്ത് USAയും. ഈ രണ്ട് ടീമുകളും കൊമ്പുകോർക്കുന്നതിനാൽ ഒരു സൂപ്പർ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം സൂപ്പർ 8ലേക്കുള്ള അവരുടെ യോഗ്യത ഉറപ്പാക്കും. ഇന്ത്യ അവരുടെ 2 മത്സരങ്ങളും കളിച്ചത് നസൗഗൗണ്ടി സ്റ്റേഡിയത്തിലാണ്. അവിടുത്തെ പിച്ച് ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടാണെന്ന് തെളിഞ്ഞതാണ്. എന്നിരുന്നാലും ഋഷഭ് പന്തിന്റെ പാകിസ്ഥാനെതിരായ ഇന്നിംഗ്സ് മികച്ചത് തന്നെയായിരുന്നു. എന്നാൽ മധ്യനിര ബാറ്റ്സ്മാൻമാരായ ശിവം ദുബെയും രവീന്ദ്ര ജയും ബാറ്റിംഗിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടതുണ്ട്. ഈ എഡിഷനിൽ ഇതുവരെ 2 സ്കോർ നേടാനാകാത്ത വിരാട് കോഹ്ലിയും പഴയ ഫോമിലേക്ക് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മറുവശത്ത് USA ആകട്ടെ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച് അവർ പാകിസ്ഥാനെ തോൽപ്പിച്ചു. മാത്രവുമല്ല, കാന്തയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ പോലും ആരോൺ ജോൺസിന്റെയും ആൻഡ്രീസ് കൌസിന്റെയും മികവിൽ 195 റൺസിന്റെ ലക്ഷ്യം അവർ മറികടന്നു. എന്നിരുന്നാലും ഈ മത്സരത്തിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. കൂടാതെ ബുംറ മികച്ച ഫോമിലാണ്. ബുംറയെപ്പോലെ ഒരു സ്റ്റാർ ബൌളറെ നേരിടാൻ USA ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടാണ്. നാളത്തെ മത്സരത്തിന് ഇന്ത്യൻ ലൈനപ്പിൽ വമ്പൻ മാറ്റങ്ങൾ വരും. അതിലെ പ്രധാന മാറ്റം ശിവം ദുബെയ്ക്ക് പകരം സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആദ്യ 2 മത്സരങ്ങളിലും ഫോമിലല്ലായിരുന്നു ദുബെ. അതുപോലെ തന്നെ രവീന്ദ്ര ജയേജയ്ക്ക് പകരം കുൽദീപ് യാദവ് ടീമിൽ എത്തും. ഇനി നമുക്ക് ഇന്ത്യ USA മത്സരത്തിലെ ഇന്ത്യയുടെ സാധ്യത 11 വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോടൊപ്പം വിരാട് കോഹ്ലിയും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 3-ാമനായി ഋഷഭ് പന്ത് എത്തും. 4-ാം നമ്പറിൽ സഞ്ജു സാംസൺ എത്തുമ്പോൾ 5-ാമനായാകും സൂര്യകുമാർ യാദവ് എത്തുക. 6-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും എത്തും. ബൌളിംഗിൽ ജസ്പ്രീത്, ബുംറയോടൊപ്പം മുഹമ്മദ് സിറാജ്, അർഷദീപ് സിംഗ് എന്നിവർ ചേർന്ന് ആക്രമണം നടത്തും. ഇവർ 3 പേരും മികച്ച പ്രകടനമാണ് കഴിഞ്ഞ മത്സരങ്ങളിലുടനീളം കാഴ്ചവെച്ചത്. കൂടാതെ ഇവർക്ക് ഒപ്പം ബൌളിംഗ് നിരയിൽ അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നിവരും ഉണ്ടാകും. കഴിഞ്ഞ മത്സരങ്ങളിൽ ബാറ്റിംഗിലും ബൌളിംഗിലും മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. അതുകൊണ്ട് വരും മത്സരങ്ങളും വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഇന്ത്യയ്ക്കുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.